നെന്മാറയിലെ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി വീട്ടുവളപ്പിലെ ഫലവൃക്ഷങ്ങൾ നശിപ്പിച്ചു. നെന്മാറ അളവശ്ശേരി നിലമ്പതിയിലെ രമേശിന്റെ വീടിന് സമീപത്താണ് തിങ്കളാഴ്ച പുലർച്ചയ്ക്ക് കാട്ടാനിയെത്തിയത്. വീട്ടുവളപ്പിലെ വേലി തകർത്ത കാട്ടാന തെങ്ങ്, തെങ്ങിൻ തൈകൾ, പപ്പായ ചെടികൾ എന്നിവ തകർത്ത് സമീപത്തെ പോത്തുണ്ടി ജലസേചന കനാലിലൂടെ വനത്തിനകത്ത് കടന്നതായി കരുതുന്നു. തിങ്കളാഴ്ച പുലർച്ചയ്ക്ക് 2 മണിയോടെ സമീപ വീടുകളിലെ നായ്ക്കൾ ഇടതടവില്ലാതെ കുരച്ചു. കാട്ടുപന്നിയും കുറക്കനും ഇവിടെ പതിവായി വരാറുള്ളതിനാൽ മൃഗങ്ങളെ കണ്ടതിനെ തുടർന്നാണ് നായ്ക്കൾ കുരയ്ക്കുന്നതെന്ന് കരുതി. രാവിലെ നോക്കുമ്പോൾ ആനയുടെ കാൽപ്പാടുകളും ആനപ്പിണ്ടവും കണ്ടതോടെ രാത്രി വന്ന അതിഥി ചെറിയ കാട്ടുമൃഗങ്ങളല്ല വലിയ കാട്ടാനയാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കാട്ടാന ആദ്യമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിലും ഈ കോളനി നിവാസികൾക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മാനുകളും പുലി, അതേപോലെ തന്നെ ഈ നായകളെ പിടിക്കുന്ന നായ്ച്ചമ്പ പറയുന്ന പല മൃഗങ്ങളുടെയും ശല്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടപ്പെട്ട നടപടികൾ മേലധികാരികൾ സ്വീകരിക്കണം. വനം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സമീപ പ്രദേശത്ത് കാട്ടാന നിലയുറപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ അല്പം പരിഭ്രാന്തിയിലാണ്. ജനവാസ മേഖലയിൽ ഇങ്ങനെ വന്യമൃഗങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ വളരെ ഭീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടുന്ന നടപടികൾ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്.